നിർദ്ദിഷ്ട തെക്ക് വടക്ക് വേഗ റെയിൽപാതയുടെ സ്ഥലമെടുപ്പിൽ KRDCL MD യോട് മന്ത്രി ജി സുധാകരന് കടുത്ത അതൃപ്തി. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വിപണി വിലയുടെ 2 മുതൽ 4 ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകുമെന്ന MD വി അജിത് കുമാറിന്റെ വാർത്താക്കുറിപ്പാണ് കാരണം. ഭൂമിക്ക് 2.4% മടങ്ങ് വില നൽകിയാൽ മതിയെന്നാണ് സർക്കാർ നിലപാട്. KRDCL MD വി അജിത് കുമാർ തുടർച്ചയായി വാർത്താക്കുറിപ്പുകൾ ഇറക്കുന്നതും നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതുമാണ് റെയിൽവേയുടെ ചുമതല കൂടിയുള്ള പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ ആക്ഷേപം. പിന്നെ അതിന്റെ ഒരു ഉദ്യോഗസ്ഥരൊരു എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അജിത് കുമാർ അയാളെ നിയന്ത്രിച്ചിട്ടുണ്ട്. പുള്ളിക്കൊരു ഹരമായത് ഇത് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, നടത്തിപ്പുകാരനായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. പുതിയ ശിവശങ്കരന്മാരെയൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, പറഞ്ഞേക്കാം. ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രശ്നം വന്നാൽ അയാൾ പ്രതികരിക്കാവും. അത് ഗവൺമെന്റ് മുമ്പാവുന്ന ഗവൺമെന്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമില്ലേ. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി നേരത്തെ അജിത് കുമാറിന് ജി സുധാകരൻ കത്തയച്ചിരുന്നു. വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വേഗ റെയിൽപാതയുടെ അലൈൻമെന്റ് പുറത്തു വന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് പലയിടത്തും പ്രതിഷേധമുയർന്നിരുന്നു. പ്രതിഷേധക്കാരെ തണുപ്പിക്കാനാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരം എത്രയെന്ന് വ്യക്തമാക്കി താൻ വാർത്താക്കുറിപ്പ് ഇറക്കിയതെന്ന് അജിത് കുമാർ മറുപടി നൽകി. കേന്ദ്ര സർക്കാരിന്റെ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലുള്ളതാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം മറുപടി കത്തിൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ദേശീയപാതയ്ക്കായി സ്ഥലമേറ്റെടുക്കുമ്പോൾ കേരളത്തിൽ ഭൂമി വിലയുടെ 2.4 മടങ്ങ് വരെയേ നൽകുന്നുള്ളൂ എന്ന് തുടർന്ന് മന്ത്രിയുടെ ഓഫീസ് അജിത് കുമാറിനെ അറിയിച്ചു. സർക്കാർ നയം നിങ്ങൾക്കെങ്ങനെ മാറ്റി പറയാനാകുമെന്നും മന്ത്രിയുടെ ഓഫീസ് ചോദിച്ചു. 4 മടങ്ങ് വരെ വില നൽകേണ്ടി വരുന്നത് വളരെ അപൂർവം സ്ഥലങ്ങളിലായിരിക്കുമെന്നും അജിത് കുമാറിന്റെ വാർത്താക്കുറിപ്പ് വഴി അത് എല്ലാവർക്കും കിട്ടുമെന്ന തോന്നലുണ്ടായെന്നുമാണ് മന്ത്രിയുടെ ഓഫീസിന്റെ നിലപാട്. നയപരമായ പല കാര്യങ്ങളിലും KRDCL MD അഭിപ്രായം പറയുന്നെന്ന അതൃപ്തിയും മന്ത്രി ജി സുധാകരനുണ്ട്. ഇതേ തുടർന്നാണ് സുധാകരൻ MD അജിത് കുമാറിനെതിരെ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചത്. പ്രശാന്താർ നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.